ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മലബാറിന്റെ സ്വന്തം ഉന്നക്കായ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. ഏത്തപ്പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്ക് കൂടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫില്ലിങ് ചെയ്തിട്ടുള്ളത് നമ്മൾ മുട്ട വിളയിച്ചിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് രുചികരമായ ഉന്നക്കായ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഉന്നക്കായ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അധികം പഴുക്കാത്ത പഴം നോക്കിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള ഒരു പഴമാണ് വേണ്ടത്. ഇനി ഈ പഴത്തിനെ ഒന്ന് അരികു ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നടുഭാഗം ഒന്ന് മുറിച്ചതിന് ശേഷം നമുക്കൊന്ന് ആവിയിൽ വേവിക്കാനായിട്ട് വെച്ചു കൊടുക്കാം. ദേ ഇതേപോലെ തന്നെ കേട്ടോ മുറിച്ച പഴങ്ങളെല്ലാം ഞാൻ നമ്മുടെ ആവിപാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കുവാണ്. ഇതേപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാ പഴവും ഞാൻ കട്ട് ചെയ്തിട്ട് പാത്രത്തിലേക്ക് ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ആവിപാത്രത്തിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചു കൂടെ എടുക്കണം. ഞാനിപ്പോൾ ആവിപാത്ര അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പഴമൊന്ന് വെന്ത് വരുന്നത് വരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാനൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പഴം നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ പഴമൊന്ന് തണുപ്പിക്കാനായിട്ട് വെച്ചു കൊടുക്കാം. ഞാൻ കൈകൊണ്ട് ഒന്ന് തൊട്ട് നോക്കിയപ്പോൾ നല്ല പോലെ നീങ്ങുന്നുണ്ട് കേട്ടോ. ഇതാണ് പാകം. ഇനി ഈ ഒരു പഴത്തിനെ നമുക്ക് തൊലിയെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ പഴത്തിൻ്റെ തൊലിയെല്ലാം മാറ്റിയെടുക്കുന്നത്. ഇപ്പോൾ പഴത്തിൻ്റെ തൊലിയെല്ലാം മാറ്റി കൊടുക്കുവാണ്. ഇപ്പോൾ പഴത്തിൻ്റെ തൊലി ഞാൻ ചൂടോടുകൂടി തന്നെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ നാരെല്ലാം ഒന്ന് എടുത്ത് മാറ്റി വെക്കണം. ഇപ്പോൾ ഈ ഒരു പഴത്തിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാലോ, ഈ ഇതേപോലുള്ള നാരുകളെല്ലാം നമുക്ക് വലിച്ചു കളയണം കേട്ടോ. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ നല്ല രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നീക്കം ചെയ്യാം. ഈ പഴത്തിൻ്റെ ഈ ഒരു നാര് എടുത്ത് കളഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ ഉൾഭാഗത്തൊരു കറുത്തൊരു പൂവ് കൂടിയുണ്ടല്ലോ, അതുകൂടെ നമുക്കെടുത്ത് കളയണം. അതിനായിട്ട് ഞാൻ ഇതേപോലെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തുറന്നെടുക്കുവാണ്. ഈ ഒരു കറുത്ത ഭാഗം നമ്മുടെ ഈ ഒരു പലഹാരത്തിൽ ഇരുന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല, എങ്കിലും ഞാൻ എടുത്തു മാറ്റുവാണ്. ഇതെല്ലാം മാറ്റിയിട്ട് നമുക്കിതേപോലെ ഒന്ന് ഉടച്ചും കൂടെ കൊടുക്കണം. അപ്പോൾ പഴം നമുക്ക് ചൂടോടുകൂടി തന്നെ വേണം കേട്ടോ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടഞ്ഞും കിട്ടും. നല്ല പോലെ ഒന്ന് ഉടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈ ഉപയോഗിച്ചാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഇപ്പോൾ ചൂടൊന്ന് അറിയിട്ടുണ്ട്, ഞാൻ കൈ ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് കുഴക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുഴക്കാൻ പോകുമ്പോൾ നമുക്കിതിലേക്ക് കയ്യിലേക്ക് കുറച്ച് നെയ്യ് കൂടെ തടവിയതിന് ശേഷം കുഴച്ചെടുത്താൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. കുഴച്ചെടുക്കുമ്പോൾ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ കൈകൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതേ രൂപത്തിലേക്ക് നമ്മുടെ പഴത്തിനെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഒന്നുകൂടി ഇതേപോലെ തന്നെ കൈകൊണ്ട് നല്ല രീതിയിൽ മയം വരുന്നത് വരെയും നമുക്കൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഴക്കില്ലേ അതേ രൂപത്തിൽ കേട്ടോ, എങ്കിലാണ് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉന്നക്കായ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പഴം നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഓരോ പോളുകളാക്കി മാറ്റിയിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഉരുട്ടിയും കൂടി എടുക്കണം. ഞാനിപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് ഉരുട്ടിയും കൂടി കൊടുക്കുന്നുണ്ട്. നല്ല ഷേപ്പായിട്ട് തന്നെ നമുക്ക് ഉരുണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം ഇതേപോലെ തന്നെ നല്ല ഷേപ്പാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. ഞാനിപ്പോൾ എല്ലാ ബോൾസും ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്രയും എണ്ണ ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു ഫില്ലിങ്ങും കൂടെ റെഡിയാക്കണം. ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. 50 ഗ്രാം അളവിൽ ക്യാഷ്യൂസും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചു കൂടെ എടുക്കണം. ചൂടായ പാനിലേക്ക് 2 സ്പൂൺ അളവിൽ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നെയ്യൊക്കെ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഒരു മുട്ട ഒന്ന് ഒരു കപ്പിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം പതിപ്പിച്ചതിന് ശേഷം ചൂടായ നെയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. നല്ല പോലെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ച ക്യാഷ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാഷ്യൂസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ഒന്ന് ഇളക്കി നല്ല മൊരി മൊരിയായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് മുട്ടയും അതുപോലെ തന്നെ തേങ്ങയും ഒക്കെ വെച്ചിട്ട് ഫില്ലിങ് റെഡിയാക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇതേപോലെ നല്ല ഫ്രൈ ആയിട്ട് തന്നെയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. മുട്ടയും പഞ്ചസാരയും ക്യാഷ്യൂസും ഒക്കെ ചേർന്ന് നല്ലൊരു ടേസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ഫില്ലിങ്ങിന് കിട്ടും.
ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവില് ഞാൻ ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ നല്ല മൊരിഞ്ഞ പാകമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ, അത്രയ്ക്ക് സ്വാദാണ്. ഇനി നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുള്ള പഴത്തിനെ ഇതേപോലെ ഒന്ന് കൈ ഒന്ന് നനച്ചതിന് ശേഷം കൈവെള്ളയിൽ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത പഴത്തിനുള്ളിൽ ഒരു ഹോള് കൂടെ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇതേപോലെ ഒരു ഹോളിട്ട് കൊടുത്തിട്ട് അരികൊക്കെ ഇതേപോലെ ഒന്ന് നേർപ്പിച്ചുകൂടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു രൂപത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗും കൂടെ ചേർക്കാം. നമ്മുടെ ഫില്ലിംഗ് നല്ല പൊടി പോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഫില്ലിംഗ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൈ ഉപയോഗിച്ച് ഒന്ന് ഷെയ്പ്പാക്കിയും കൂടി കൊടുക്കണം. ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളം വെച്ചിട്ട് ഹോൾസൊക്കെ ഒന്ന് അടച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഷെയ്പ്പാക്കി എടുക്കുന്നത്. ഇപ്പോൾ കൈവെള്ളയിലിട്ട് ഉരുട്ടിയപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഷെയ്പ്പായി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗും കൂടെ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തും കൂടെ എടുക്കണം. ഇപ്പോൾ നല്ല ഷെയ്പ്പോട് കൂടി തന്നെയാണ് നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ഒന്ന് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് നെയ്യിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ഓരോ ബോൾസും ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് സിമ്മിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉന്നക്കായ ഒരു വശം ഒന്ന് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് മറിച്ചിട്ടും കൂടെ കൊടുക്കുവാണ്. രണ്ട് വശവും ഇതേപോലെ ഒരു കളർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡിയാകും കേട്ടോ. തിളച്ചെണ്ണയിലേക്ക് നമ്മുടെ പഴമൊന്ന് ഇട്ട് കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ആയി കിട്ടുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരം കൂടിയാണ്. ഇപ്പോൾ നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് കോരിയിട്ട് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുവാണ്. അതിനുശേഷം വീണ്ടും നമുക്കൊന്ന് ഫ്രൈ ചെയ്യാനിട്ട് കൊടുക്കണം. നമ്മളെടുത്ത 5 പഴം കൊണ്ട് നമുക്ക് 9 ഉന്നക്കായാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അടുത്ത പഴവും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒരു സെർവിംഗ് ഡിഷിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ലേ കൂട്ടുകാരെ, നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുത്ത മലബാറിൻ്റെ സ്വന്തം ഉന്നക്കായ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ തന്നെ അറിയിക്കുമല്ലോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. ഇനിയും ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെയും കാണാം.